ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ എടുക്കുന്നത് 16th to 19th century ലിറ്ററി ക്രിറ്റിക്സ് ആണ്. അപ്പം ഞാൻ തന്ന ഈ നോട്ട് മാത്രം പഠിക്കുക. ഉറപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നല്ല മാർക്കോടെ പാസ്സാകും. കാരണം നിങ്ങളുടെ ടെക്സ്റ്റും പി ഡി എഫ് ഒക്കെ വളരെ ലെങ്തി ആണ്. അപ്പം അത്രയും ഷോർട്ടായിട്ടാണ് ഞാൻ ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താണ് 16th century എന്ന് പറയുമ്പോൾ, ദ പീരീഡ് ലീഡിങ് അപ്പ് ടു ദ റിനൈസൻസ് ഇൻ യൂറോപ്പ് ഈസ് ഓഫൻ കൺസിഡേർഡ് എ ബാരൻ പീരീഡ് ഫോർ ലിറ്ററേച്ചർ ആൻഡ് ആർട്സ്. അതായത് റിനൈസൻസിന് മുന്നേ, അതായത് 16th century എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കോൾഡ് ദ റിനൈസൻസ് പീരീഡാണ്. അതായത് നവോത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്, മാറ്റങ്ങളാണ്. അതായത് ലിറ്ററേച്ചറിൽ വരുന്ന, വർക്കിൽ വരുന്ന മാറ്റങ്ങളാണ് റിനൈസൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ലീഡിങ് അപ് ടു ദ റിനൈസൻസ് എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ റിനൈസൻസ് വരെയുള്ള പീരീഡ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ബാരൻ, ബാരൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ അറിയില്ലേ, മരുഭൂമി പോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പീരീഡായിരുന്നു ലിറ്ററേച്ചറിലും ആർട്ടിലും. റിനൈസൻസ് മെയ്ഡ് ട്രമെൻഡസ് ചേഞ്ചസ് ഇൻ ഇംഗ്ലണ്ട്, എസ്പെഷ്യലി ഇൻ ദ ലിറ്റററി ഫീൽഡ്. പക്ഷേ റിനൈസൻസ് വരുന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, എസ്പെഷ്യലി ഇൻ ദ ലിറ്റററി ഫീൽഡ്. അതായത് പ്രത്യേകിച്ച് ഏതിലാണ്, ലിറ്റററി ഫീൽഡിലാണ്. എലിസബത്തൻ പീരീഡ് ഹോസ്റ്റഡ് ദീസ് ന്യൂ ചേഞ്ചസ് ഹോൾ ഹാർട്ടഡ്ലി ആൻഡ് ദി സേജ് വാസ് ഗ്ലോറിയസ് ഇൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി. അതായത് എലിസബത്തൻ പീരീഡ് എന്ത് ചെയ്യാണ്, ഈ ഒരു റിനൈസൻസ് എന്ന് പറയുന്ന ഈ ഒരു പീരീഡിനെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു, എലിസബത്തൻ പീരീഡിന് ശേഷം റിനൈസൻസ് പീരീഡ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് മാറ്റങ്ങൾ അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മേജറായിട്ട് പറയാനുള്ള ആളാണ് ഫിലിപ്പ് സിഡ്നി. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഏജിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫിലിപ്പ് സിഡ്നിയും അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ഓഫ് പോയസി, അത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ സർ ഫിലിപ്പ് സിഡ്നീസ് ഡിഫൻസ് ഓഫ് പോയസി ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എൻ അപ്പോളജി ഫോർ പോയട്രി. അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ഓഫ് പോയസി എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്, അപ്പോളജി ഫോർ പോയട്രി. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ദ റിനൈസൻസ് ലിറ്റററി ക്രിറ്റിസിസം, റിട്ടൺ ഇൻ 1579 ആൻഡ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ഇൻ 1595. അതായത് അത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിനൈസൻസ് പീരീഡിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ക്രിറ്റിസിസം റിലേറ്റ് ചെയ്തൊരു വർക്കാണ് എന്ത്, ഫിലിപ്പ് സിഡ്നിയുടെ എന്ത്, ഡിഫൻസ് ഓഫ് പോയസി. അത് എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്, എൻ അപ്പോളജി ഫോർ പോയട്രി. അത് എപ്പോഴാണ് എഴുതിയത്, 1579 പബ്ലിഷ് ചെയ്തത്, എപ്പോഴാണ്, 1595. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ റോബസ്റ്റ് ഡിഫൻസ് ഓഫ് പോയട്രി അഗെയിൻസ്റ്റ് ഇറ്റ്സ് ഡിട്രാക്ടേഴ്സ് ആൻഡ് ആർട്ടിക്കുലേറ്റ്സ് എ വിഷൻ ഓഫ് പോയട്രീസ് വൈറ്റൽ റോൾ ഇൻ സൊസൈറ്റി. അതായത് ഈ വർക്കിലൂടെ എന്ത് ചെയ്യാന്, റോബസ്റ്റ് ഡിഫൻസ് ഓഫ് പോയട്രിയാണ്, ഡിഫെൻഡ് ചെയ്യുക എന്നത് പ്രതിരോധിക്കുക, അതായത് ഒരു സ്ട്രോങ് ഡിഫെൻഡ് നടത്തുകയാണ് ഈ ഒരു വർക്കിലൂടെ നമ്മുടെ ഫിലിപ്പ് സിഡ്നി. എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡാണ് ചെയ്യുന്നത്. എന്തിനെതിരെ, അതിനെ, അതായത് പോയട്രിക്കെതിരെയുള്ള അല്ലെ കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ, പോയട്രിക്കെതിരെയുള്ള ക്രിറ്റിസിസത്തെ, ഡിട്രാക്ടേഴ്സ് ആൻഡ് ആർട്ടിക്കുലേറ്റ്സ്, അതായത് അതിനെതിരെ അല്ലെ പോയട്രിക്കെതിരെ പറഞ്ഞവർക്ക് അവരെ പോയട്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഈ വർക്കിലൂടെ. അത് മാത്രമല്ല, ആർട്ടിക്കുലേറ്റ്സ് എ വിഷൻ ഓഫ് പോയട്രീസ് വൈറ്റൽ റോൾ ഇൻ ദ സൊസൈറ്റി. അതുമാത്രമല്ല, ഈ വർക്കിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പോയട്രിയുടെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത റോളിനെ, സൊസൈറ്റിയിലുള്ള റോളിനെ കുറിച്ചും അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ പറയുന്നുണ്ട്. ഏത് വർക്കിലൂടെ, ഡിഫൻസ് ഓഫ് പോയസി.